ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം കേരളത്തിലെ വളരുന്ന പച്ചക്കറികളിലെ ഇലവർഗ്ഗ വിളകളിൽ ഏറ്റവും കൂടുതൽ പോഷകാംശം അടങ്ങിയിട്ടുള്ള ഒരു വിളയാണ് കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് വിറ്റാമിൻ എ ആണ് ആന്റി ഓക്സിഡന്റ്സിന്റെ ഒരു കലവറയാണ് കറിവേപ്പില കൃഷി ചെയ്യുന്നത് പ്രധാനമായും ഇതിന്റെ വേരുകളിൽ നിന്നും പൊട്ടി വരുന്ന ചെറിയ ചിനപ്പുകളുണ്ട് ഈ ചിനപ്പുകളാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പൂടും കായുണ്ടാവും ആ കായും നമുക്ക് ഉപയോഗിക്കാം വിത്ത് ആ വിത്ത് മുളപ്പിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ പ്രധാനമായിട്ടും വേരിൽ നിന്നും വരുന്ന ചിനപ്പുകളാണ് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കാർഷിക സർവകലാശാല ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ വഴിയും നമ്മൾ നടാനായിട്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നടുന്നത് മഴക്കാലത്തിന് തൊട്ട് മുന്നേ ഒരു 4 മീറ്റർ ഇടയകലത്തിലെങ്കിലും കുഴികളെടുത്ത് 1.5 അടി താഴ്ചയിലെങ്കിലും 1 അടിയെങ്കിലും വ്യാസത്തിൽ കുഴികളെടുത്ത് അതിൽ 10 കിലോയെങ്കിലും ജൈവവളം നിറച്ച് മേൽമണ്ണ് കൂട്ടി നിറച്ച് അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കി അവിടുത്തെ ഈ തൈ ഇറക്കി വെക്കണം എന്നിട്ടാണ് മണ്ണ് മുകളിലോട്ട് കയറ്റി കൊടുക്കണം നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം വെള്ളം കെട്ടി നിൽക്കരുത് നല്ല സൂര്യപ്രകാശം വേണം അങ്ങനെയുള്ള സ്ഥലത്ത് കറിവേപ്പില പെട്ടെന്ന് തന്നെ വളരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1 മീറ്ററെങ്കിലും പൊക്കം വന്ന് അതിൽ നിന്നും ചിനപ്പുകളൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഇല നുള്ളാൻ പാടുള്ളൂ 1 മീറ്റർ പൊക്കത്തിലെങ്കിലും ചെടി എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അഗ്രഭാഗം നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പാർശ്വങ്ങളിൽ നിന്നും ധാരാളം ശാഖകൾ വരും ആ ശാഖകളിൽ നിന്നും നമുക്ക് വിളവെടുക്കാം നന്നായിട്ട് ജൈവവളം ചേർക്കേണ്ട ഒരു വിളയാണ് കറിവേപ്പില അതേപോലെ ചുവട്ടിൽ ചെറിയ നനവ് വേണം അതേസമയം വെള്ളം കെട്ടി നിൽക്കരുത് അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ഇതിന് നല്ലതാണ് കഞ്ഞിവെള്ളം തളിക്കുന്നുണ്ട് വീട്ടിലുണ്ടാകുന്ന ഗാർഹിക അവശിഷ്ടങ്ങളെല്ലാം തന്നെ കറിവേപ്പിലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇതിന് പ്രധാനമായിട്ടൊരു കീടബാധ കാണുന്നത് ഇല കുരുടിപ്പാണ് മണ്ടരിയുടെ ആക്രമണം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ സോപ്പ് വെള്ളം ചീറ്റിക്കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വേപ്പിംകുര സത്ത് വേപ്പെണ്ണ ലായനി 2% വീര്യത്തിൽ തളിക്കുക ഒരു ചെടിയിൽ നിന്നും വർഷം 10 കിലോയെങ്കിലും വിളവെടുക്കാൻ പറ്റും ഗുണമേന്മയുള്ള വിഷാംശമില്ലാത്ത കറിവേപ്പില ലഭിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കറിവേപ്പില കൃഷി തുടങ്ങാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡ് കാലത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം അതുവഴി നാം സ്വയം പര്യാപ്തമാകണം എന്നുകൂടിയാണ് അത് ഏറ്റെടുക്കാനുള്ള ഒരു അവസരമായി കൂടി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തണം